ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഷീഇ നേതാക്കളുമായിട്ടുള്ള ഗാഢമായ ബന്ധങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇറാനിലെ ഷീഇ വിപ്ലവത്തെ ഇസ്ലാമിക വിപ്ലവമായി ഇന്നും അവതരിപ്പിക്കുകയും ആ ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞ് സമൂഹത്തെ ജാഗരം കൊള്ളിക്കുകയും ചെയ്യുന്നവർ എന്നും ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ. ഇന്ന് ഏറ്റവും അടുത്ത ഒരു ചരിത്രം കൂടി ഇതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യമനിന്റെ അതിർത്തിയിൽ ഷിയാക്കളുടെ എല്ലാവിധ പിന്തുണയോടും കൂടി സൗദി അറേബ്യക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൗസികൾ, ഈ ഹൗസികളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പേജ് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിഇ ബന്ധങ്ങളുടെ ഉള്ളറകളിലേക്കാണ് എല്ലാ വെളിച്ചവും കടന്നു ചെല്ലുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷിഇ ജൂത ബന്ധം പരസ്യമാണെന്നതുപോലെ ഷിഇ മൗദൂദി ബന്ധം പരസ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൽ നാസർ. ഐക്യരപ്പെട്ടി മൗദൂദി കൃതികളെ സലഫി പണ്ഡിതനായ ഷെയ്ഖ് അൽബാനി വിമർശിക്കുകയല്ല മറിച്ച് പ്രശംസിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ നേരത്തെ ഉദ്ധരിച്ചത് സലഫി പണ്ഡിതന്മാരെല്ലാം ഈ മൗദൂദി കൃതികളെയും മറ്റും അതുപോലെ തന്നെ ഷിയായിസ് മറ്റും എതിർക്കുകയല്ല ഉണ്ടായിരുന്നു ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അതുപോലുള്ള സലഫി പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ മൗദൂദിയെ മൗദൂദിയുടെ ഗ്രന്ഥങ്ങളെയും പ്രശംസിക്കുകയും പുകഴ്ത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ ഇവിടെ ചില ഫത്വകളും മറ്റുമൊക്കെ വിമർശിക്കുന്ന രൂപത്തിലാണ്. എന്താണ് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ സ്വഭാവം എന്നറിയാനാണ് സുഹൃത്തു ചോദ്യം ഉന്നയിച്ചത്. ഇവിടെ നടന്ന പരിപാടിയിൽ ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തിയ ഒരു പഠന ക്ലാസ്സിൽ മൗദൂദിയുടെ അൽ മുസ്തലഹാത്തുൽ അർബഅ, ഖുർആനിന്റെ നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകം, അത് വായിക്കാത്ത ഒരാളുടെ ഈമാൻ പൂർണ്ണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന ഒരു ബടായി നമ്മൾ കേട്ടു. അപ്പൊ ഈമാകാരി ഒന്നും കൂടി എന്താണ്, ആറ് കഴിഞ്ഞാൽ ഏഴാമത്തത് മൗദൂദിയുടെ അൽമുസ്തലഹാത്തുൽ അർബഅ വായിക്കും. ഇത് എവിടെയാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞത്? അത് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയുടെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലാസ് എടുത്തതാണ്. ഇത് ആരാണ് കേട്ടത്? അത് ഞങ്ങളുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരായ മലയാളികളായ കുറച്ച് ആൾക്കാരെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അവർ കേട്ടു എന്നോട് പറഞ്ഞു എന്നാണ് മൗലവി പറഞ്ഞു. നിങ്ങൾ ആ രേഖ കൊണ്ടുവരണം. ഒരിക്കലും ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി മൗദൂദിയുടെ കിതാബ് വായിക്കാത്ത ഒരാളുടെ ഈമാൻ പൂർത്തിയാവില്ല എന്ന് പറയാനൊരു സാധ്യതയില്ല. മൗദൂദിയെ ഏതെങ്കിലും വിഷയത്തിൽ പ്രശംസിച്ചിട്ടുണ്ടോ ഇല്ല അത് വേറെ കാര്യം. അത് ആ പ്രശംസിച്ച കാര്യങ്ങളും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്കത് പറയാം. മൗദൂദിയുടെ ഗ്രന്ഥങ്ങളുടെ മുന്നിൽ വ്യക്തമാണ്. കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ ഷെയ്ഖ് അല്ലാമ ഉമർ അഹമ്മദ് മലൈബാരിയെ പോലുള്ള പണ്ഡിതന്മാരടക്കം മൗദൂദിയുടെ ആദർശ വ്യതിയാനത്തെ അറബികൾക്കിടയിൽ ഇബ്നുവാസിന്റെ മുന്നിൽ പോലും ചൂണ്ടിക്കാണിക്കുകയും പിൽക്കാലത്തിനോളം അറിയപ്പെടുന്ന സലഫി പണ്ഡിതന്മാർ ഒരാളുമാകാത്ത രൂപത്തിൽ, അതാണ് ഞാൻ ദശക്കണക്കിന് പത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നൽകിയതിന് ശേഷവും ഏതോ ഒരു ക്ലാസ്സിൽ മൗദൂദിയെ കുറിച്ച് എന്തോ ഒരു പരാമർശം പറഞ്ഞത് പുസ്തകം വായിക്കാത്ത തീരുമാനില്ല, അത് മൗലവിയെ ഏതോ ഒരു ജമാഅത്തുകാരൻ മൗദൂദിയോടുള്ള അനുരാഗം കൊണ്ട് പറ്റിച്ചു എന്നല്ലാതെ മറ്റൊന്നും അതേക്കുറിച്ച് പറയാനില്ല എന്നാണ്. എന്നാൽ ആ മുസ്തലഹാത്തുൽ അർബഅ എന്ന പുസ്തകത്തെ കുറിച്ച് എന്താ സലഫി പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് നമ്മൾ പരിശോധിക്കണം. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് നാസറുദ്ദീൻ അൽബാനിയുടെ അഭിപ്രായം ഒന്ന് ഞാൻ നേരത്തെ കേൾപ്പിച്ചു, ഇനി മറ്റൊന്ന് കേട്ടോളൂ. ഇതും ഒരു ക്ലാസ്സാണ്. ഇത് ക്ലാസ് ഇങ്ങനെ കേരളത്തിലെ സലഫി പണ്ഡിതന്മാരായ കേരളത്തിലുള്ള ഏതെങ്കിലും മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പോയി ഇത് കേട്ടതല്ല. ഇത് ഔദ്യോഗികമായി ഇത് വ്യക്തമായി ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ച് വായിക്കാനായി കിട്ടുന്നത്. അത്തരം പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾക്ക് ആ വിഷയം കാണാം. അതിനു മുമ്പ് ഇവിടെ നടത്തിയ ആള് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം നിങ്ങളൊന്ന് കേൾക്കണമല്ലോ. ഞാനത് നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം വായിച്ചു തരാം അൽബാനി എന്ന് പറഞ്ഞു. അതുപോലെ മൗദൂദി സാഹിബിന്റെ ഖുർആനിലെ നാല് സാങ്കേതിക പദങ്ങൾ എന്ന പുസ്തകം വായിക്കാത്തവരുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല എന്ന് നാസറുദ്ദീൻ അൽബാനി
റഹിമഹുള്ള പറഞ്ഞതായി ഇവിടെ പരാമർശിച്ചു. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് തെളിവായി എന്ത് പ്രമാണമുള്ളത്? അദ്ദേഹം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളോടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലെ ഉസ്താദായിരുന്നു ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹം അവസാനം ജോർദാനിൽ വരുന്നതിന് മുമ്പ്. അപ്പോ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ ഉസ്താദായിരിക്കുമ്പോൾ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരായ പല ആളുകളും മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കൂടി ഉൾക്കൊള്ളുന്ന അവർ കൂടിയുള്ള ക്ലാസിലാണ് മൗദൂദിയുടെ ഈ പുസ്തകത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞത് എന്ന് അവർ എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കണ്ടോ കണ്ടോ ആരാ പറഞ്ഞത്? അത് ഞങ്ങൾ കേരളത്തിലെ കുറച്ച് ആൾക്കാർ ഇസ്മാൻ തരുവായി പോലത്തെ ആൾക്കാർ പറഞ്ഞ് കേട്ട് അവര് ഞങ്ങളോട് പറഞ്ഞു. ഈ ജാതി ആരോപണം. എന്നാൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനിക്ക് എന്താ അഭിപ്രായം? കേട്ടോ ചോദ്യം. عندنا كثير من الإخوة إنهم تركيز شديد إنهم تركيز شديد على الحاكمية يعني لدينا قرصة هذا رمار إخواني لقرصة أذر كيندري قريت لدي حاكمية لان والتهوين من شئين الشرك الأكبر يتوم بلي الشرك قرصة أذر مستارة والكنتم هذا شوذي أنا شيخ ناسد من الباني ولد ഇത് എവിടെ പറഞ്ഞു എവിടെ ചോദിച്ചു ഞങ്ങളോട് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ പറഞ്ഞു തരും എവിടെയാണെന്ന്. കൃത്യമായ രേഖ ഞങ്ങൾ പ്രദർശിപ്പിക്കും. എന്നിട്ടോ ശിർക്കുൽ അക്ബർ എന്ന് പറയുമ്പോൾ ഇനി മൗദൂദി പറഞ്ഞത് ഏറ്റവും വലിയ തൗഹീദ്, അതായത് ഒരു വീടിനോട് തൗഹീദിന് ഉപമിച്ചാൽ, ഇബാദത്തിന് ഉപമിച്ചാൽ അതിന്റെ അടിത്തറ അത് ഹാക്കിമിയത്താണ്, മേൽപ്പുര പിന്നെ ആരാധനയാണെന്ന് പറഞ്ഞു. ഒരു വീടുണ്ടാക്കുമ്പോ ആദ്യം ആരും മേൽപ്പുര ഉണ്ടാക്കുന്നുണ്ട്, ആദ്യം തറയിലുണ്ടാക്കുക. അപ്പൊ ഭരണമുണ്ടായതിനു ശേഷമേ ആരാധന അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതുള്ളൂ എന്ന് അബുലഹല മൗദൂദി തന്റെ തഫ്സീമാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് മഫാഹിബുൽ ഇസ്ലാമിയ ഹൗല ദീനി വ ദൗല എന്ന പേരിൽ അറബി ഭാഷയിൽ അത് സംക്ഷിപ്തമായി വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, രണ്ടുമുണ്ട്, തഫ്സീമാത്തുണ്ട് മഫാഹിമുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ 50-ാം ഭാഷയിൽ കുറിപ്പിലുണ്ട്. തൗഹീദിന്റെ അടിത്തറയിൽ ഒരു ഭരണകൂടം സ്ഥാപിച്ചതിന് ശേഷം നടപ്പാക്കിയ ശ്മശാന വിപ്ലവം അകാലത്തും അനവസരത്തിലും നടപ്പാക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. ഇതെവിടെ 50-ാം ഭാഷയെ പതിപ്പ്. അതാ പറഞ്ഞ ഞങ്ങൾ അതേ പറഞ്ഞു തീർന്നിട്ടില്ല. ഓത്രഹ്മാൻ എഴുതി മുജാഹിദ് പ്രസ്ഥാനം എന്താണ്? കബർപൂജക്കെതിരെയുള്ള ദേവത്തിനെ കുറിച്ച് ശ്മശാന വിപ്ലവം കളിയാക്കി. കേട്ടുള്ള ശ്മശാന വിപ്ലവത്തെ കുറിച്ച് അൽബാനി പറയുന്നത്, അങ്ങനെ ഇവർ അൽബാനിയോട് ചോദിക്കുകയും അൽബാനി മറുപടി പറയുകയും ചെയ്ത് കേട്ടോളൂ. ചോദ്യം ഇതാ, അങ്ങനെ ഏറ്റവും വലിയ ശിർക്ക് വ്യക്തമാക്കുന്നു, ശിർക്കുൽ ഖുബൂരി വൽ അദരിഹ, അഥവാ മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, മൗദൂദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശ്മശാന വിപ്ലവം. ആ ശ്മശാന വിപ്ലവം എന്ന ശിർക്കുണ്ടല്ലോ, ആ ഖബർ പൂജ എന്ന ശിർക്കുണ്ടല്ലോ, ആ ശിർക്കിനെ അവർ നിസ്സാരമായി കാണുന്നു. വൈസമൂനഹു ശിർകൻ സാജിജൻ ബിദായിയൻ, അത് അവർ താരതമ്യേന നിസ്സാരമായതും പ്രാഥമികമായതുമായി കണക്കാക്കുന്നു. അവരുടെ പ്രബോധകന്മാരിൽ ഈ പ്രബോധനം അവർ എടുത്തു കളഞ്ഞിരിക്കുന്നു. അവർ പറയുന്നത് പ്രവാചകന്മാരാകട്ടെ മുസ്ലിഹികളാകട്ടെ അന്തിമ നാൾ വരെ സാമൂഹിക ചുറ്റുപാടുകളുമായി ബന്ധമുള്ളതല്ലാത്ത വിധത്തിൽ അതിനെതിരായ വിധത്തിലാണ് ഖബർ പൂജയുടെ എതിരായ രൂപത്തിലാണ് അവതരിപ്പിച്ചിരുന്നത് എങ്കിൽ ഒരാളും അവർക്ക് എതിരാകുമായിരുന്നില്ല എന്നവർ പറയുന്നു. മനസ്സിലായില്ലേ? അതായത് പ്രവാചകന്മാരാരെങ്കിലും അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സാമൂഹിക വിഷയങ്ങളും ഭരണ വിഷയവുമായി അതിനെ ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു അബൂജഹലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംസാരിക്കില്ല. എന്റെ കയ്യിൽ ഇവിടെയുള്ള പുസ്തകം ആവശ്യമാണെങ്കിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം, ആ പുസ്തകത്തിന്റെ 11-ാം പേജിൽ അബുലഹല മൗദൂദി ഇതേ വാചകം എഴുതിയിട്ടുണ്ട്. ആ അത്തരം ചോദ്യം